വീണ്ടും വാർത്തകളിലേക്കോ. ചേറ്റുവ എഫ് എസ് സിയുടെ സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം കെ വി അബ്ദുൽ ഖാദർ എം എൽ എ നിർവഹിച്ചു. സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ നാടൊന്നാകെ പങ്കെടുക്കുന്നു. നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വമാകെ പങ്കെടുക്കുന്നു എന്നത് തികച്ചും അഭിമാനകരമായൊരു മുഹൂർത്തമായി ഞാൻ കണക്കാക്കുകയാണ്. അത് ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തിളക്കമാർന്ന പാരമ്പര്യമായി ഞാൻ കണക്കാക്കുന്നു. ചേറ്റുവ മണപ്പുറത്തിൻ്റെ നന്മയുടെ ഉദാഹരണമായിട്ട് കൂടി ഞാനതിനെ കാണുകയാണ്. എഫ് എസ് സി സാംസ്കാരിക നിലയം ഫ്രണ്ട്സ് ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് എന്ന ചേറ്റുവയുടെ പ്രസ്ഥാനത്തിന് 50 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. എങ്ങണ്ടി ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി അശോകൻ അധ്യക്ഷനായിരുന്നു. മുഖ്യ രക്ഷാധികാരി എം എ ഹാരിസ് ബാബു, വിഷ്ണു ഗോപാലൻ, എസ് എ നവാസ് എന്നിവരും സംസാരിച്ചു. കെ വി അബ്ദുൽ ഖാദർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത്. രാമു കാര്യട്ട് വായനശാല, സൗജന്യ മെഡിക്കൽ സെന്റർ തുടങ്ങിയവ 3 നില കെട്ടിടത്തിലുള്ള സാംസ്കാരിക നിലയത്തിൽ ഉണ്ടാകും. ചേറ്റുവയിലെ നിർധനരായ 2 കുടുംബങ്ങൾക്ക് എഫ് എസ് സിയുടെ വിദേശത്തെ യൂണിറ്റ് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൻ്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതലകം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുവരം സ്റ്റഡി സെന്ററിൽ നടന്ന ക്യാമ്പ് മതലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ എ അബ്ദുൽ ഹൈ അധ്യക്ഷത വഹിച്ചു. വിൻസെന്റ് മഞ്ഞളി, പി വി ഷഫീഖ് എന്നിവരും സംസാരിച്ചു. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. തൃശൂർ കേരളവർമ്മ കോളേജിന്റെ മനോഹാരിത ക്യാൻവാസിൽ പകർത്തി കോളേജിലെ പൂർവ്വവിദ്യാർത്ഥികളും ചിത്രകാരന്മാരും ചേർന്നൊരുക്കിയ കളറിംഗ് കേരളവർമ്മ ഓർമ്മകളുടെ സമ്പന്ന ലോകമൊരുക്കി. കേരളവർമ്മ കോളേജിലെ പൂർവ്വവിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പൾസ് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച കളറിംഗ് കേരളവർമ്മയിൽ പൂർവ്വവിദ്യാർത്ഥികളും ചിത്രകാരന്മാരും കുട്ടികളുമടക്കം 100 പേരാണ് പങ്കെടുത്തത്. കേരളവർമ്മ കോളേജിൻ്റെ മനോഹാരിത തങ്ങളുടെ ഭാവനയിൽ ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു. ലോകപ്രശസ്ത ചിത്രകാരൻ വി എൻ ജ്യോതിബാസ് ക്യാൻവാസിൽ ചിത്രരചന നിർവഹിച്ചാണ് കളറിംഗ് കേരളവർമ്മയ്ക്ക് തുടക്കം കുറിച്ചത്. ചിത്രരചനയ്ക്കെത്തിയ കലാകാരന്മാർ നീണ്ട ക്യാൻവാസിൽ മലയാള അക്ഷരങ്ങൾ കുറിച്ച് കേരളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വി ഗ്രൂപ്പിന് അക്ഷരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ക്യാമ്പസിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ചിത്രകാരന്മാർ തങ്ങളുടെ മനസ്സിലെ കേരളവർമ്മ കോളേജിനെ ക്യാൻവാസിൽ പകർത്തി. വാട്ടർ കളർ, അക്രിലിക് പെയിൻറ്റിംഗ് കൂടാതെ പെൻസിൽ ഡ്രോയിങ്ങിലും ചാർക്കോൾ ഡ്രോയിങ്ങിലുമായി മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ചിത്രരചനയ്ക്കുണ്ടായിരുന്നു. പൾസ് കേരളവർമ്മ സംഘടന കോളേജിലെ ഓർമ്മകളും അനുഭവക്കുറിപ്പുകളുമെല്ലാമായി പുറത്തിറക്കാനിരിക്കുന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്താനായാണ് വിവിധ ചിത്രകാരന്മാരുടെ ഭാവനകൾ പകർത്തുന്നത്. പൾസ് കേരളവർമ്മ കൺവീനർ അബ്ദുൽ റസാഖ്, ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, മണിലാൽ, കെ ആർ ബീന, സദാനന്ദൻ, സഞ്ജു മാധവ് തുടങ്ങിയവരും പങ്കെടുത്തു. തൃശ്ശൂരിലെ മൈൻഡ് സ്കേപ്പ് സംഘടനയുടെ സഹകരണത്തോടെയാണ് കളറിംഗ് കേരളവർമ്മ സംഘടിപ്പിച്ചത്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംഘടനാ ജനറൽ സെക്രട്ടറി സി സി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ പി എൽ ലോറൻസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി ടി വി രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനാ പ്രവർത്തകരായ കെ എസ് കൃഷ്ണൻ, ജോർജ് ഫിലിപ്പ്, കെ എം അബ്ദുൽ സലീം, സാജൻ തോമസ് എന്നിവരും സംസാരിച്ചു. കളിമറം നെടിയിരിപ്പിൽ അന്നപൂർണശ്ശേരി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സരസ്വതി പൂജ നടത്തി. ഇതോടനുബന്ധിച്ച് പുലർച്ചെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ഇതിനുശേഷമായിരുന്നു 8 സരസ്വതി പൂജ നടത്തിയത്. തുടർന്ന് ഉദയാസ്തമന പൂജ, വൈകിട്ട് 4 സമൂഹാർച്ചനയും ദീപാരാധനയും വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. അഖണ്ഡ സച്ചിദാനന്ദ പരബ്രഹ്മ സ്വരൂപോഹം ശ്രീമഹ ത്രിപുരസുന്ദരി ശ്രീമഹ രാജരാജേശ്വരി ശ്രീമഹ ലളിതാംബികായേ നമഃ. ഓം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.